മുസ്ലിം പണ്ഡിതനും നേതാവുമായ ശ്രീ ഉമർ ഫൈസി മുഖത്തിന്റെ പരമശിവനെയും ശ്രീ പാർവതി ദേവിയെയും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന പ്രതിഷേധാർഹമാണ്, അത് പിൻവലിക്കേണ്ടതാണ്. അതിന് സമസ്തയ്ക്ക് വേണ്ടി ഹൈന്ദവ സമൂഹത്തോട് മാപ്പ് പറയുന്നുവെന്ന് അബ്ദു സമദ് പൂക്കോട്ടൂർ. നമ്മൾ നമ്മുടെ സഹോദര സമുദായങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ഏറ്റവും ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കേണ്ടത്. ഞാൻ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും സലാത്ത് പറഞ്ഞ്, സല്യൂട്ടേഷൻ പറഞ്ഞ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ പീസ് ബി അപ്പോൺ ഹിം എന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്യാറ്. യേശുദേവൻ എന്നാണ് ഞാൻ പണ്ട് പറഞ്ഞിരുന്നത്. അപ്പൊ എനിക്ക് ഒരു പള്ളിയിൽ അച്ഛൻ തിരുത്തി തന്നു, ഈ ദേവനും ദേവിയും ഒക്കെ പലപ്പോഴും ഒരു ഹിന്ദു ടെർമിനോളജിയാണ്, യേശു ക്രിസ്തു എന്ന് പറയുന്നതാണ്, രക്ഷകനായ യേശു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ, മിശിഹായ യേശു എന്ന് പറയുന്ന അർത്ഥത്തിൽ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. യേശു ക്രിസ്തു എന്ന് വിളിക്കുന്നതാണ് ശരി. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ പിതാവേ, അങ്ങനെ തന്നെ ചെയ്യാം എന്ന്. അല്ലെങ്കിൽ പണ്ട് ബുദ്ധ ഭഗവാൻ എന്ന് വിളിക്കുകയും ബുദ്ധൻ വിഷ്ണുവിന്റെ ഒരു അവതാരമാണെന്നൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഒരു ചില വിശ്വാസങ്ങൾ. യഥാർത്ഥത്തിൽ ഇത് ബുദ്ധനെ ആദരിക്കാനല്ല, ബുദ്ധനെ ഹിന്ദു ഫോൾഡിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം മാത്രമാണ്. അപ്പൊ ഇതൊരു ബുദ്ധിസ്റ്റ് സ്കോളർ എനിക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ബുദ്ധനെ എങ്ങനെ ആദരിക്കുന്നു ആ രീതിയിൽ ബുദ്ധനെ ഞാൻ ആദരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സീ, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പാരമ്പര്യം അതാണ്. ഓരോ മതത്തിനെയും അതിന്റെ തനിമയിലും നന്മയിലുമാണ് നമ്മൾ ആദരിക്കുന്നത്. മതേതരത്വത്തിന്റെ പേരിലോ വർഗീയതയുടെ പേരിലോ വിദ്വേഷത്തിന്റെ പേരിലോ ആരെയും കുറച്ചും മറ്റും കാണിക്കാനല്ല, വിശ്വാസികൾ എങ്ങനെ കാണുന്നു അതേപോലെ കാണാനാണ് നമ്മൾ ഇന്ത്യക്കാരും അല്ലെങ്കിൽ ലോകത്തിലെ ഏതൊരു മനുഷ്യനും ശ്രമിക്കേണ്ടത്. ഇന്നലെ ശ്രീ ഉമർ ഫൈസി മുക്കം അദ്ദേഹം പലപ്പോഴും ഈ കടുപ്പമേറിയ പ്രസ്താവനകളുടെ പേരിൽ വിവാദത്തിലായിട്ടുണ്ട്. ശിവപാർവതിമാരെ കുറിച്ച് മാത്രമല്ല, സർവാദരണീയരായ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും ആദരണീയരായ പാണക്കാട് തങ്ങൾ കുടുംബത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതും ഖാസി ഫൗണ്ടേഷനെ കുറിച്ച് പറഞ്ഞതും ഒക്കെ പ്രശ്നമായിട്ടുണ്ട്. ഇദ്ദേഹം പാർട്ടിപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMനോട് അടുത്ത് നിൽക്കുന്ന ആളാണെന്ന് പറയപ്പെടും. സഖാവ് ജയരാജൻ സഖാവിനെ പോലെ വളരെ മുതിർന്ന ഒരാളൊക്കെ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു. എന്നാലും അദ്ദേഹത്തിന്റെ ശ്രീ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രായത്തോടും പാണ്ഡിത്യത്തോടും ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. അതായത് നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും അദ്ദേഹം ശരിക്കും പറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്നവരെ കുറിച്ചാണ്, പക്ഷെ പറഞ്ഞു തന്നപ്പോൾ അതിന്റെ ഒരു ധ്വനി ശരിയായില്ല. നോർത്ത് ഇന്ത്യയിൽ പലരും ശിവന്റെ ലിംഗവും ശ്രീ പാർവതി ദേവിയുടെ യോനിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളും കൈയേറാൻ ശ്രമിക്കുന്നു, ഇത് തെറ്റാണ്, ഇതിനെ എതിർക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം ആ ശ്രീ പരമശിവന്റെയും പാർവതി ദേവിയുടെയും പരാമർശങ്ങൾ അങ്ങ് മാറ്റാം, മറിച്ച് പല പേരിലും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ പരത്തിയോ അല്ലെങ്കിൽ ഇല്ലാത്ത വിഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞോ ഒക്കെ കൈയേറാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ശരീരഭാഗങ്ങളൊക്കെ എടുത്തു പറയുമ്പോൾ അതൊരു വിവാദമാക്കാൻ ശ്രമിക്കുന്നവർക്ക് ആയുധം കൊടുക്കുന്ന പോലെയാവും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ വേറെ ഒരു ജോലിയും ഇല്ലാതെ പണിയും ഇല്ലാതെ എല്ലാ ദിവസവും രാവിലെ എങ്ങനെ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കാമെന്നും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ എടുപ്പിക്കാം, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ എടുപ്പിക്കാം, അല്ലെങ്കിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ എടുപ്പിക്കാം തുടങ്ങിയ വ്യത്യസ്ത തമ്മിത്തല്ലൽ ഒരു ഉത്സാഹ കമ്മിറ്റി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ എങ്ങനെ സ്പർദ്ധ ഉണ്ടാക്കാം, പ്രശ്നം ഉണ്ടാക്കാം, വിദ്വേഷം ഉണ്ടാക്കാം എന്നതിൽ ഗവേഷണം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് വഴിമരുന്നിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ ചെയ്യരുത്, അവർക്ക് വെടിമരുന്നിന് തീ കൊളുത്താൻ അവസരം നമ്മൾ കൊടുക്കരുത്. പകരം വെടിമരുന്നുകൾ ഇല്ലാതെ പരസ്പരം സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി, എന്നാൽ വിമർശനം ഉണ്ടെങ്കിൽ അങ്ങനെ, എല്ലാവരും ദൈവവിശ്വാസികളൊന്നുമല്ല, ദൈവവിശ്വാസം ഇല്ലാത്തവരും മതവിശ്വാസം ഇല്ലാത്തവരും അമ്പലവിശ്വാസം ഇല്ലാത്തവരും പ്രവാചക വിശ്വാസം ഇല്ലാത്തവരും അവതാര വിശ്വാസം ഇല്ലാത്തവരും ഒക്കെ ഒരുപാട് പേരുണ്ട്, എല്ലാ സമുദായങ്ങളിലും ഉണ്ട്. അവരെ നമുക്ക് ബഹുമാനമാണ്, കാര്യം അവരും ഇന്റലക്ച്വലി ഒരു പാതയിലാണ്, യുക്തിവാദികളെന്നോ നിരീശ്വരവാദികളെന്നോ അവരോട് ശക്തമായി വിയോജിക്കുന്ന ഒരു വിശ്വാസിയാണ്. പക്ഷേ എല്ലാവരും ഉള്ള ഒരു സമൂഹമാണ്, അവിടെ ബഹുസ്വരത വേണം, മതസൗഹാർദ്ദം വേണം, മതേതരത്വം വേണം, ഇനി എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. അപ്പം ശ്രീ അബ്ദുൽ ഫൈസി മുക്കത്തിന്റെ ഈ പരാമർശം ഖേദകരമാണ്, കണ്ടമബിൾ ആണ്, അത് അപലപിക്കേണ്ടതാണ്. അതിന് അബ്ദു സമദ് പൂക്കോട്ടൂരിനെ പോലെ തന്നെ മറ്റൊരു മുതിർന്ന പണ്ഡിതനും നേതാവും സമസ്തയ്ക്ക് വേണ്ടി ഹൈന്ദവ സമൂഹത്തോട് മാപ്പ് പറയുന്നു എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ആ വിവാദമില്ല, ഇനി ആ വിവാദത്തിന് സ്കോപ്പ് പോലുമില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്ലാം അനുസരിച്ച് മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പരാമർശം ഖേദകരമായി പോയി. നമ്മുടെ ഭരണഘടന തീർച്ചയായും മതസൗഹാർദ്ദവും മതേതരത്വവും ഒക്കെ പറയുന്നുണ്ട്, പക്ഷേ ഭരണഘടന മാത്രമല്ല, പരിശുദ്ധ ഖുറാനും വിശുദ്ധ ബൈബിളും പവിത്രമായ ഭഗവത്ഗീതയും എല്ലാം ഈ ബഹുസ്വരതയെ ആഘോഷിക്കുന്നതാണ്. ദൈവത്തിന്റെ ക്രിയേഷൻസ് ആയ എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും മതമില്ലാത്തവരെയൊക്കെ ആദരിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ ആ വിവാദത്തിന് ഇനി സ്കോപ്പ് ഇല്ല, ഇനി അതിൻ്റെ മേളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആൾക്കാർ മുമ്പോട്ട് പോകാൻ ശ്രമിക്കരുത്. അങ്ങനെ തെറ്റായ ഒരു പ്രസ്താവനയുണ്ടായി, അതിന് അവരുടെ ഭാഗത്തു നിന്ന് ക്ഷമയും കാര്യങ്ങളും ഉണ്ടായി, അതുകൊണ്ട് ആ വിവാദത്തിന് ഇനി സ്കോപ്പ് ഇല്ല. തെറ്റായ പ്രസ്താവനകൾ പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാം, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകാം. പക്ഷേ നന്മ കൊണ്ട് ഈ തെറ്റിനെ എതിർക്കുക, പോസിറ്റീവ് കൊണ്ട് നെഗറ്റീവിനെ എതിർക്കണം. പോസിറ്റീവോടുകൂടി മുമ്പോട്ട് പോകാൻ നമുക്ക് സർവശക്തനായ ദൈവം, വ്യത്യസ്ത പേരുകളിൽ നമ്മൾ വിളിക്കുന്ന ദൈവം അനുഗ്രഹം ചൊരിയട്ടെ. ഗോഡ് ബ്ലസ്. ജയഹിന്ദ്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം.
നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.